അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഉപകരിക്കുന്ന ഈ സമയത്ത് അത്യാവശ്യമായ ടിപ്സാണ് പറയുന്നത്. ഒരുപാട് പേർ കമന്റിലൂടെ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ആദ്യമായി ഒരു സഹോദരിയുടെ ചോദ്യം, നായകടിയിൽ നിന്ന് രക്ഷ നേടാൻ മക്കൾക്ക് പറഞ്ഞുകൊടുക്കാവുന്ന വിക്കറ് പറയാമോ? സ്കൂളിലേക്ക് വിടാൻ പോലും പേടിയാവുന്നു. പ്രിയപ്പെട്ടവരെ, തെരുവ് നായകളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയം നിറഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. നമ്മുടെ മക്കളെ പുറത്തേക്ക് വിടാൻ പോലും പേടിക്കുന്ന അവസ്ഥ വിശേഷം വന്നിരിക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ, ആമീൻ. ഇനി എല്ലാവരും ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക, മക്കൾക്ക് പഠിപ്പിച്ച് കൊടുക്കുക. തീർച്ചയായും പിന്നെ ആരെയും പേടിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ പ്രത്യേക സംരക്ഷണം അവർക്ക് ലഭിക്കും. ആദ്യമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ മൂന്ന് കലിമത്തുകൾ എല്ലാവരും പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി ഫഖാല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഒരു വ്യക്തി മൂന്ന് കലിമത്തുകൾ ചൊല്ലി ഇറങ്ങിയാൽ, ഒന്ന് ബിസ്മില്ലാ, രണ്ട് തവക്കൽ തുആലല്ലാ, മൂന്ന് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ മലക്കുകൾ പറയും, നിനക്ക് ഹിദായത്ത് ലഭിക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇത് മതിയായതാകുന്നു, നീ അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷനിൽ വിധേയനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ ദുആ പഠിച്ചു വെക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുട്ടികളോട് ചൊല്ലാൻ പറയണം. അവരെ പുറത്തേക്ക് അയക്കുമ്പോൾ രക്ഷിതാക്കളും ചൊല്ലണം. തീർച്ചയായും ഇത് ചൊല്ലുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കും. ഒരാളും ഒരു മൃഗവും അവരെ ഉപദ്രവിക്കില്ല. രണ്ടാമത്തെ കാര്യം, തെരുവ് നായകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സൂറത്തുൽ കഹ്ഫിലെ 18-ാമത്തെ ആയത്തിൽ നിന്നുള്ള ഈ ഒരു ഭാഗം അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകൽബുഹും ബാസിതു ദിറാഇഹി ബിൽ വസീദ് വകൽബുഹും ബാസിതു ദിറാഇഹി ബിൽ വസീദ് എന്ന ആയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലുക, നായയെ കാണുമ്പോഴുമൊക്കെ ചൊല്ലുക. തീർച്ചയായും അവ പിന്തിരിഞ്ഞ് പോകും. നായയുടെ ഒരു ഉപദ്രവം അവർക്ക് ഏൽക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കണം. ഈ സമയത്തേക്ക് ഏറ്റവും ആവശ്യമായ ദുആകളാണ് പറഞ്ഞു തന്നത്. നല്ല നിയ്യത്തോടെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അസ്സലാമു അലൈക്കും.